ഞാൻ രശ്മി. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇൻട്രസ്റ്റഡ് ആയ കോഴികളുടെ വീഡിയോ ആണ്. കോഴികളുടെ വീഡിയോന് ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു വ്യത്യസ്തതയാർന്ന കോഴീനാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് കൊണ്ടുവന്നിട്ട് നമ്മളൊരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യസ്ത ഇനം കോഴികൾ ഏതാണെന്നല്ലേ, അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ കോഴി. ഇത് നമ്മുടെ ഈജിപ്തിൻ്റെ നാടൻ ജനിസായ ഫയോമിയാണ്. അപ്പോൾ ഇതിന് കാണാനുള്ള ഒരു ഭംഗി കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് മേടിച്ചത്. അത് മാത്രമല്ല, നമുക്ക് മുട്ടയ്ക്കും ഇറച്ചിക്കും എല്ലാം അതിനും ഉപയോഗിക്കാം. പക്ഷേ ഇറച്ചിക്ക് നമുക്ക് ഉപയോഗിക്കാൻ തോന്നില്ല കേട്ടോ, കാരണം ഇതിൻ്റെ ഒരു ഭംഗി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, നമുക്ക് കൊടുക്കാൻ തന്നെ തോന്നില്ല. അത്രയും നല്ല ഭംഗിയുള്ള ഒരു കോഴിയാണ്. പിന്നെ അടുത്തത് വാങ്ങാനായിട്ടുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇവർക്ക് പ്രതിരോധ ശക്തി വളരെ കൂടുതലാണ്. മറ്റു കോഴികളെ അപേക്ഷിച്ചിട്ട് പ്രതിരോധ ശക്തി നല്ല കൂടുതലുള്ള ഒരു വർഗം ഇനം കോഴിയാണിത്. അത് മാത്രമല്ല, നമുക്ക് ഫാൻസി ടൈപ്പായിട്ട് നമുക്കിതുപോലെ തന്നെ കൂടുകളിലിട്ട് വളർത്തും ചെയ്യാം. അഴിച്ചിട്ട് വളർത്തി കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം നാടൻ കോഴിയിനങ്ങളെ പോലെ നമുക്ക് അഴിച്ചിട്ട് വളർത്താവുന്നതേ ഉള്ളൂ. പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ എല്ലാം തന്നെ ക്രോസ് ആയി പോവും. അത് കാരണമാണ് ഇവർ സെപ്പറേറ്റ് ഞാനൊരു കൂട്ടിലിട്ട് വളർത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്ക് കാണാനായിട്ട് ഒരു ഫാൻസി ടൈപ്പിലായിട്ട് നമുക്കത് കാണാനായിട്ടും നല്ല ഭംഗി തന്നെയാണ്. ഈജിപ്തിലെ കെയ്റോം എന്ന സ്ഥലത്ത് ഫയോം എന്ന സ്ഥലത്താണ് അത്ര ഇത് ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഫയോമി എന്ന പേരുകൾ കിട്ടുകയും അതുപോലെ തന്നെ ഇതിനെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും അവിടുത്തെ ചൂടിലും തണുപ്പിലൊക്കെ അവരുടെ കാലാവസ്ഥകളെയൊക്കെ അതിജീവിച്ചിട്ട് ഇവർ വളരാൻ തുടങ്ങുകയും പിന്നെ അവിടുന്ന് നമ്മുടെ നാട്ടിലോട്ട് വരികയും അങ്ങനെ ചെയ്തതുകൊണ്ട് ഇവർ ഏത് പരിസ്ഥിതിയുമായിട്ടും നമുക്ക് യോജിച്ച് പോകാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഇതിൻ്റെ പൂവനിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ, അതായത് ഒരു 2-3 മാസമാകുമ്പോൾ തന്നെ ഇത് കൂവാനായിട്ട് തുടങ്ങുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ അതിൻ്റെ പൂവുകൾ നല്ല റെഡ് കളറായിട്ട്, റെഡിഷ് കളറായിട്ടാണ് അതിൻ്റെ പൂവുള്ളത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടു, ഇതിൻ്റെ പൂവൊക്കെ നല്ല റെഡ് കളറാണ് കേട്ടോ. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഇതിൻ്റെ പെടക്കോഴികൾ മുട്ടയിടാൻ തുടങ്ങുന്നത് ഒരു 6-8 മാസത്തോടെയാണ് മുട്ടയിടാനായിട്ട് തുടങ്ങുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ട് മുട്ടയിടില്ല, ഒരു 4-5 ദിവസം മുട്ടയിട്ടിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങനെയാണ് മുട്ടയിടുന്നത് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മുട്ട കിട്ടില്ല, അങ്ങനെയുള്ള ഒരു ഇതും കൂടിയുണ്ട്. പക്ഷെ ധാരാളം നമ്മൾക്ക് ഈ നാടൻ കോഴി പോലെ തന്നെ അതേ വർഗ്ഗ അതേ കനവും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അത്ര കനം തന്നെയുള്ളൂ. പക്ഷേ കാണാനായിട്ട് നല്ലൊരു ഭംഗിയാണ്. നമുക്ക് മുട്ടയ്ക്കും ഇതിനൊക്കെ ആയിട്ട് നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. സത്യത്തിൽ നമ്മുടെ അവിടെയൊക്കെ ഒരു ഫാൻസി ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ കോഴിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മുട്ടയ്ക്ക് ഈ പറയുന്ന പോലെ തന്നെ നല്ല റേറ്റ് ഉണ്ട്. അതായത് നമ്മുടെ അവിടെയൊക്കെ ഈ പറയുന്ന പോലെ തന്നെ ഒരു 50-60 റേറ്റൊക്കെ ആണെങ്കിൽ പല സ്ഥലത്തും 60-75 ആ റേറ്റിലൊക്കെയാണ് പലതും വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ മുട്ടയുടെയൊക്കെ റേറ്റ്. അപ്പോൾ നാടൻ കോഴികൾക്ക് മുട്ട നമുക്ക് വെച്ച് കൊടുക്കാം. കാരണം ഇവരെ അടയിരിക്കാനായിട്ട് ഇത്തിരി കാലതാമസമുണ്ട്. അതായത് ഒരു 2-3 വർഷം കഴിയുമ്പോഴാണ് അവർക്ക് ഇണങ്ങുന്ന ഒരു പരിസ്ഥിതിയുമായിട്ട് അങ്ങനെ പൊരുത്തപ്പെട്ട് ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോഴാണ് ഇവരെ അടയിരിക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. അപ്പം അതുവരെ ഇവർ അടയിരിക്കില്ല. അപ്പോൾ അതിന് മുന്നേ നമുക്ക് മുട്ടകളൊക്കെ നമുക്ക് മറ്റേ കോഴികൾക്ക് പൊരുന്ന ഇരിക്കുന്ന കോഴികൾക്ക് നമുക്ക് അട വെച്ച് കൊടുത്തിട്ട് കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികളെ ഉണ്ടാക്കിയെടുക്കാകുമ്പോൾ ആ കുട്ടികൾക്കായാലും നല്ല രീതിയിൽ നല്ല ഉഷാറായിട്ടാണ് അവർ ഓടിക്കളിക്കും കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുന്നത്. കാരണം അത്രയും പ്രതിരോധ ശക്തിയുള്ള ഒരു കോഴിയിനം തന്നെയാണ് നമ്മുടെ ഫയോമി. നമ്മളുടെ 𝗄𝗁𝗎𝗆𝗎 കോഴിക്കുഞ്ഞിന് നമുക്ക് ഒരു 75 രൂപ ഉണ്ട്. അതുപോലെ തന്നെ ഒരു മാസമായ കോഴിക്കുഞ്ഞാണെങ്കിൽ അതിന് 200 രൂപയോളം മാർക്കറ്റിൽ നമുക്ക് വിലയുണ്ട്. ബ്രീഡായിട്ട് നമുക്ക് ഇതിൻ്റെ സിൽവർ ടൈപ്പ്, അതുപോലെ വൈറ്റ്, ചില ഇതിൽ ഗോൾഡൻ ടൈപ്പിലും അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള 2-3 ടൈപ്പായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാല് കണ്ടു, അതായത് ഇതിൻ്റെ തൊലിക്ക് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ്. കണ്ടോ, കാലൊക്കെ കണ്ടില്ലേ, ഒരു കളറിന് വെള്ള കളറല്ല, ഒരു ബ്ലാക്ക് കളറും അല്ല, ഒരു ലൈറ്റ് ബ്ലൂ കളറായിട്ടാണ് ഇതിൻ്റെ തൊലി വരുന്നത്. കണ്ടോ. ഇനി ഇവരുടെ തീറ്റ എന്ന് പറഞ്ഞാലേ, നമ്മളുടെ മുട്ടക്കോഴികളുടെ തീറ്റയൊന്നും ഇവർക്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം തനി നാടൻ കോഴികളുടെ ആ ഒരു പ്രകൃതം തന്നെയാണ്. അതുകൊണ്ട് എന്ത് അരിയോ അല്ലെങ്കിൽ തന്നെ ഗോതമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഞാൻ ഇടനേരത്ത് നന്നായിട്ട് ഇല വർഗ്ഗങ്ങൾ നന്നായിട്ട് കഴിക്കും. അപ്പോൾ കണ്ടോ, നല്ല രീതിയിൽ തന്നെ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ വിപണന സാധ്യതയാണ്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ നല്ല ജോഡിക്കൊക്കെ നമുക്കൊരു 2000 രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ. അതുപോലെ 𝗄𝗁𝗎𝗆𝗎 കുഞ്ഞുങ്ങൾ ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുട്ടയും നല്ല രീതിയിൽ വിപണനം ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ വിപണന സാധ്യത എന്ന് പറയുന്നത്. കൂട്ടുകാർക്കും വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെയുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ബൈ.